ഹലോ, അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ഈ വിഷുവിൻ്റെ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഭർത്താവും ഞാനും മോളും മൂന്നാളും കൂടിയുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. കുറേ ഷൂട്ടൊന്നും ഇപ്രാവശ്യം ചെയ്യുന്നില്ല. ഒന്നാമത് ചൂട് സഹിക്കാൻ വയ്യ. ഒരുക്കുവാത ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇക്കാക്കി എത്താത്തയും നമ്മളെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ മോളാട്ടം എടുക്കാനെടുത്തങ്ങ് പോയത്. ഒന്നാമത് ഇവർക്ക് നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ലേറ്റായിണ്ടായിരുന്നു. നമ്മൾ ഈവനിങ്ങിലാണ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത്. ഇത് ഇത്താത്തൻ്റെ മോളാണ്, ആദ്യം ഇറങ്ങിപ്പോയത് മോനാണ്. ഇത് അബ്ബാസ് ക്വീൻ, കുട്ടി വ്ളോഗറാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലൊക്കെ. അപ്പോൾ ഇതാ എൻ്റെ മേക്കപ്പിന് മുന്നേ ഉള്ള കോലം. നല്ലോണം ടാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാ ഇത്താത്തതാണ്. ഞാൻ കുറേ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നഷാഷ് മേക്ക് ഓവർ, എൻ്റെ സ്വന്തം ഇത്താത്ത. അപ്പോൾ ഇതാ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണുന്നതിനോണ്ട് കുറച്ച് നേരം സംസാരിച്ച് ലേറ്റായിരുന്നു. ഞങ്ങൾ നോക്കിയതേ ഇല്ല. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാ അമ്മമ്മ അമ്മച്ചനും വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അമ്മച്ചൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് നിൽക്കുമായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് എൻ്റെ റൂമ് മുകളിലാണ്. അപ്പം അവിടെ നിന്ന് ചെയ്യാൻ പറ്റൂല, അത്രയ്ക്ക് വേർക്കും. പിന്നെ മേക്കപ്പ് ഇട്ട് കാര്യമില്ല ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചെറിയ ഫാനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ചൂട് കാരണം ഒന്നും ഫുഡ് വരെയും കഴിക്കാൻ തോന്നാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ പിന്നാലെ ഫുഡ് കഴിക്കാൻ ഓടിച്ചാലും ഒരു കഴിക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണിപ്പോൾ. അപ്പം ഞങ്ങളിതാ മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ കൂടെ കുറേ എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്താത്തൻ്റെ മോള് സപ്പോർട്ടറായിട്ട് നമുക്കിതാ ഹെയറൊക്കെ ക്രിമ്പൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒരു പേജിൽ നിന്ന് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ലാമറി ബുട്ടിക്ക് അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. ഇത്താത്ത ഞാൻ എന്തൊക്കെയോ സംസാരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്താത്ത എന്നൊക്കെ ചോദിച്ചാൽ, അപ്പോൾ ഇത്താത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്യുന്നത്. ആ 1 ഇയർ, കാരണം കഴിഞ്ഞ ഓണത്തിനൊന്നും ഷൂട്ടൊന്നും നടത്തിയില്ലായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ വിഷുവിനാണ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പുണ്ട്. പിന്നെ രുക്കുവാവ് ഇതാ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം മേക്കപ്പ് ചെയ്ത് വരാൻ തന്നെ സമയമെടുത്തു. അപ്പോൾ അതൊക്കെ മക്കൾക്ക് ഇട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇനി നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചേച്ചീൻ്റെ മോള് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തു ഇതാ എൻ്റെ ഷോളിൻ്റെ മെച്ചായി ഷർട്ടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ ജ്വല്ലറി ഒക്കെ നഷാഷ് റെൻ്റലിൻ്റെയാണ്. അപ്പോൾ ഇതാ സൂര്യനൊക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഫോട്ടോ കിട്ടിയാൽ ഭാഗ്യം. അങ്ങനത്തെ അവസ്ഥയായി പോയി. കാരണം വാവേൻ്റെ മൂഡും ആകെ മാറി. നല്ല മൂഡായിരുന്നു ആ സമയത്ത്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയപ്പോഴേക്കും ആളെ കിട്ടാണ്ടായി. ഒരു എനിക്ക് ഏറ്റവും എന്താ പറയുക, നല്ല കംഫർട്ടായിട്ട് വാവ നിന്ന് വന്ന സമയം ഒരു 7-8 മാസം വരെയാണ് കേട്ടോ. മുട്ടിട്ട് ഇഴയാൻ തുടങ്ങിയതിന് ശേഷം മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം ഈ 8 മാസം കൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ആളെ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഓട്ടമാണ്, നല്ല കുരുത്തക്കേടാണ്. അപ്പോൾ ഗുരുക്കുവാവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം. ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? പ്രീ ടേം ഡെലിവറീൻ്റെ കാര്യങ്ങളും അതേപോലെ ഫുഡ് റൂട്ടീൻ, കുറേ മെസ്സേജസ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നത് ഈ പ്രീ ടേം ബേബി കെയർ, അതേപോലെ ടെൻഷനാണ്, ചിരിക്കുമോ കളിക്കുമോ നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ മക്കളും ഒരുപോലെയല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. സോ അവരവരുടെ സമയമായാൽ മാത്രമേ എല്ലാം ചെയ്യുള്ളൂ. അവർക്ക് ചെയ്യണമെന്ന് തോന്നി അവർ ചെയ്യും, അതാണ് അവസ്ഥ. കാരണം ഈ ഒരു സമയത്ത് ഞാനും ടെൻഷൻ അടിച്ചൊരു അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. വാവും വാവിൻ്റെ സമയമായപ്പോഴാണ് ഓരോന്ന് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വഴി വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.